ബഹുമാനരെ, കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി കേരള സർക്കാർ പിൻവലിച്ച് ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാടപ്പള്ളിയിലെ സ്ഥിരം സമരം പന്തലിൽ ആരംഭിച്ച സത്യാഗ്രഹ സമരം ഈ മാസം 28-ാം തീയതി വ്യാഴാഴ്ച 100 ദിവസം പിന്നിടുകയാണ്. 100-ാം ദിവസത്തെ സത്യാഗ്രഹ സമരം വിപുലമായ പരിപാടികളോടെ നടത്തുവാൻ ജില്ലാ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. അന്നത്തെ സത്യാഗ്രഹ സമര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. അദ്ദേഹത്തോടൊപ്പം വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക, പരിസ്ഥിതി, സമരസമിതി നേതാക്കൾ പങ്കെടുക്കുന്നതാണ്. പ്രസ്തുത സത്യാഗ്രഹ സമരം അന്നത്തെ സത്യാഗ്രഹ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സഹപ്രവർത്തകരെയും മാടപ്പള്ളി സ്ഥിരം സമരപന്തലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സമരസമിതിക്ക് വേണ്ടി ജില്ലാ ചെയർമാൻ ബാബു കുട്ടഞ്ചിറ. എന്നെനിക്കും അദ്ദേഹം ഇന്നും ആ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ മെമ്പർ ആയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനമൊന്നും എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോളിംഗ് ബ്യൂറോയിലെ മെമ്പറാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൽ എന്തെങ്കിലും വിലയുണ്ടോന്നും എനിക്കറിയില്ല. അതൊക്കെ അദ്ദേഹമാണ് പറയേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ വരുത്തിയില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഏത് നിമിഷവും കടലെടുക്കാവുന്ന ഒരു തീരത്ത് സ്വന്തം കാലുറപ്പിച്ച് നിന്നാൽ ഏത് സമയവും തന്റെ കാൽക്കീഴിലെ മണൽ ആരെങ്കിലും കട്ടുകൊണ്ടുപോകും, കൊള്ളയടിച്ചു കൊണ്ടുപോകും. എന്നുകൊണ്ടാണ് അവിടെ 406 ദിവസമായി സമരം നടക്കുന്നത്. ആ സമരത്തിൽ ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ പ്രചരണം കൊടുത്തില്ലായിരിക്കും. അതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുൻഗണനയിൽ അത് വന്നുകൊള്ളണമെന്നില്ല. ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 100 പ്രാരാബ്ധങ്ങൾക്കിടയിൽ ഇതൊക്കെ ചെറിയ കാര്യമാണ്. പക്ഷേ നാളെ ഒരു ദുരന്തം കുട്ടനാട്ടിൽ ഉണ്ടായാൽ, ആലപ്പുഴ തീരത്തുണ്ടായാൽ, ഇപ്പൊ നമുക്കറിയാം 2018 ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു പുനരധിവാസവും കൊടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സർക്കാരാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഹൈക്കോടതി വിധി വന്നു കവളപ്പാറയിലെ പുനരധിവാസത്തെ കുറിച്ച്. വലിയ വാർത്തയായിരുന്നു. കവളപ്പാറ ഞങ്ങളിതാ സ്വർഗം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത. ഹൈക്കോടതി പറഞ്ഞു ഈ പണി വേണ്ട. അപ്പൊ അതുകൊണ്ട് അതുപോലും ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യത്ത് ഇനിയും ദുരന്തങ്ങൾ വിളിച്ചു വരുത്തുന്ന സർക്കാരുകളോട് ഞങ്ങൾക്ക് ഒരു വികസനവും ഇല്ലെങ്കിലും ദുരന്തങ്ങൾ ഇല്ലാതിരുന്നാ മതി എന്ന് പറയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഇത് വികസനമല്ല, ഇത് ദുരന്തമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, ഇതിന്റെ സംഘാടകർ, ജനകീയ പ്രതിരോധ സമിതി അടക്കമുള്ള മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്തതായി വളരെ വിനയപരിസരം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ ജയിക്കും.